നേരത്തെ ഹോട്ടലിലേക്കൊക്കെ വിളിക്കുമ്പോൾ അയാൾക്ക് വരാൻ മടിയായിരുന്നു. അറിയാലോ ഹോട്ടൽ ഫുഡിനോട് താല്പര്യമില്ലാത്ത ആളാ. എന്നിട്ട് അവൻ വിളിക്കുമ്പോൾ പോകുന്നു, അതും വെറും ഒരു വാടക കൊണ്ടായ ഓട്ടോ ഡ്രൈവർക്കൊപ്പം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അവനെ അറിയാം, അവൻ്റെ ചരിത്രവും. അവനൊപ്പം ഒരു പെണ്ണ് യാത്ര ചെയ്യുമ്പോൾ അവളുടെ നിലവാരവും മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതൊന്നും അവളെ ബാധിക്കാത്ത പോലെ നടപ്പ്. അവളെ എങ്ങനെ ഈ രീതിയിൽ മാറിയെന്ന് എനിക്കറിയില്ല ചെറുത്തേട്ടാ. മാറ്റത്തിന്റെ തുടക്കം ജോസിൽ നിന്നുവാ. ഇപ്പൊ അയാൾക്ക് നാണമില്ലാതെ. വേറൊന്നും കൊണ്ടല്ല നന്ദ, ഒരു പെൺകുട്ടിയാ, അത് വളർന്നുകൊണ്ടിരിക്കുക. നാളെ അതിന്റെ അമ്മ ഈ രീതിയിൽ സഞ്ചരിച്ചവളാണെന്ന് നാട്ടുകാർ പറയുമ്പോൾ അതിന്റെ ഭാവി എന്താവും? ഒന്നാമത് ജനം സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ. അവനെ തട്ടണം, അതേ മാർഗമുള്ളൂ. പിന്നെ അമ്മയൊക്കെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനി ആരെയും കൊല്ലരുത് തല്ലരുതെന്നൊക്കെ. എന്നാലും അവസരം നോക്കുന്നുണ്ട് ഞാൻ, എപ്പോഴെങ്കിലും ഒത്തു കിട്ടും ചേർത്തേട്ടാ, അന്ന് ഞാൻ അവനെ തീർക്കുകയും ചെയ്യും. എന്തായാലും അവനുമായി അവൾ കറങ്ങുന്ന കാഴ്ച പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് പോകത്തില്ല. പിന്നെ ഇതൊക്കെ ഒരുതരം വിധിയാ, അനുഭവിച്ചല്ലേ പറ്റൂ. ചേട്ടാ, പാവം, ഇങ്ങനൊരാളെ കിട്ടിയിട്ടും ഇതാ പാട്. അല്ലെങ്കിലും ആണുങ്ങൾ നന്നായ ചില പെണ്ണുങ്ങൾക്ക് നേരെ ജീവി ജീവിക്കാൻ തോന്നത്തില്ല. മോളിങ് എത്തിക്കഴിഞ്ഞാല് അമ്മച്ചിക്ക് സമാധാനാവൂ. ആഹാരമൊക്കെ സമയത്തിന് കഴിച്ചായിരുന്നു അമ്മച്ചി. പട്ടിണി കിടന്ന അസുഖം വരുമെന്നറിയാം, അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നും മുടക്കം വരുത്തില്ല. ആ അവനെ ഇടയ്ക്ക് ആരോ ഒരുത്തൻ വിളിച്ചിരുന്നു കേട്ടോ, ഏതവനാണെന്നറിയത്തില്ല. മര്യാദയ്ക്ക് അവളെ പറഞ്ഞു വിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കും ആവത്തെന്നും പറഞ്ഞായിരുന്നു ഭീഷണി. പിന്നെ അവന് കേൾക്കാവുന്നതും കേൾക്കാൻ പാടില്ലാത്തതും ഞാനും വിളിച്ചു പറഞ്ഞു. അവന്റെ ആൾക്കാരായിരിക്കും വിളിച്ചത്. അമ്മച്ചിയുടെ കൂട്ടും കൂടെ ഇല്ലാതായ ഞാൻ ശരിക്കും കഷ്ടപ്പെടുമല്ലോ. ആ വിളിച്ചവൻ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ വലിച്ചു കീറിയേനെ ഞാൻ. ഇപ്പൊ പുതിയ കഥകൾ മെനയുന്നുണ്ടാവാൻ, ഏതൊക്കെ രീതിയിൽ അവൻ ചിന്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു സമയത്ത് എല്ലാത്തിനും അവന് കൂട്ടായിട്ട് ഞാനും ഉണ്ടായിരുന്നല്ലോ. മോളെ നിനക്കൊപ്പം വിടുന്നു വെച്ച് മനസമാധാനമായിട്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. മോളെ പോലെ തന്നെ നീയും അവന് ശത്രുവാ. നിന്റെ ഓട്ടോയിൽ ഒരു ലോറി കൊണ്ടു തട്ടിച്ചാലും അവന്റെ ആഗ്രഹം നടക്കുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യൂ അവൻ, നനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അപകടം ഉണ്ടാവുന്നത്. കഴിഞ്ഞ രാത്രി വീടിനകത്ത് ആരെങ്കിലും കടന്നു വരുമെന്ന് നമ്മൾ കരുതിയതാണോ? ഇനിയിപ്പോ അതേപ്പറ്റി ഓർത്ത് ഭയന്നിട്ട് കാര്യമില്ല, വരുന്നത് വരട്ടെ. പണം മാത്രം മോഹിച്ചു പോകുന്ന ഒരുത്തിന് എന്തായാലും നമ്മളെക്കാളും ഭയം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ അടുത്തതായി എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയായിരിക്കും അവന്. അവൻ അങ്ങനെ കാട് കയറി ഓരോന്ന് ചിന്തിച്ചിട്ടാ മോളെ നശിപ്പിക്കാൻ നോക്കുന്നത്. ഏതായാലും മേശിരിയെ വിളിച്ച് ഞാൻ വാതിലിനൊക്കെ ഒരു ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇനി വീട് കയറി ആയിരിക്കില്ല അവന്റെ ആക്രമണം, മറ്റേതെങ്കിലും മാർഗമായിരിക്കും അവൻ തിരഞ്ഞെടുക്കുന്നത്. മുമ്പൊരു ദിവസം ഇരുട്ടിന്റെ മറവിൽ മുഖം മറച്ച് അവന് ശരിക്കൊന്ന് കൊടുത്താ ഇനിയും അത് ആവശ്യമായിട്ട് വരും. കുറച്ചു ദിവസം അവൻ ശരീരം തളർന്ന് കിടക്കണം, അത് ഞാൻ കിടത്തും. ചായ കുടിച്ചിട്ട് പോടാ മോനെ. വേണ്ട മജി. ആപത്ത് സമയത്ത് ശത്രുവായിരുന്നവര് ചിലപ്പോ മിത്രമായി വരും, അവരുടെ സഹായം ഇഷ്ടം പോലെ കിട്ടും. നരന്റെ വരവും അങ്ങനെ കരുതിയാ മതി. ആ മോളു വാ. Thank you.
നരൻ ഇപ്പൊ അവന്റെ വീട്ടിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് രോഹിണിയും അമ്മച്ചിയും താമസിക്കുന്ന വീട്ടില. അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നരൻ നന്നായിട്ട് നാടകം കളിക്കുന്നുണ്ട്. അവനിപ്പം നല്ലവനായിട്ട് ചമയുന്നുമുണ്ട്. രോഹിണിക്കൊരു രക്ഷകനായിട്ട് കൂടെ നിൽക്കുക. അങ്ങനെ ഒരു ആണും പെണ്ണും അടുത്ത, പ്രത്യേകിച്ച് ഭർത്താവിന് വെറുക്കുന്ന ഒരു പെണ്ണ് ആണുമായിട്ട് അടുത്ത, അത് ഭയക്കണം. എന്താ നന്ദേട്ടാ, കാലം കോഴി കൂവുന്നത് നീ കേൾക്കുക മറ്റോ ചെയ്തായിരുന്നോ? എന്താ? നാളെ മിക്കവാറും ഒരു മരണം കേൾക്കും. എല്ലാം നടന്നു കഴിയുമ്പോ ആരാ മരിച്ചതെന്ന് നീ അറിയും. നന്ദേട്ടൻ കൊലയാളിയായ എന്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. അത് ജയിൽ പുള്ളിയായ അച്ഛന്റെ കുഞ്ഞായിട്ട് ജനിക്കരുത്. അച്ഛൻ ജയിലിലാണെന്ന് കരുതി മക്കള് വഴി പഴിക്കണമെന്നില്ല. ആരെയും ഇന്നുവരെ അനാവശ്യമായിട്ട് തല്ലിയിട്ടില്ല, കൊന്നിട്ടില്ല. എന്നാൽ ഇന്നത് ആവശ്യം തന്നെയാ. അത്രയ്ക്ക് വലിയ ചതി അവൻ ചെയ്തു കഴിഞ്ഞു. ഇനി ആരെയും തല്ലാനും കൊല്ലാനും നടക്കണ്ട നന്ദേട്ടാ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ വളരും, മറ്റു പലരുടെയും തലയെടുത്തോണ്ട്. നന്ദേട്ടന്റെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് പേടിയാവുക. എനിക്കൊരു പേടിയില്ല. ഞാൻ വ്യക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. കൊലക്കുറ്റത്തിന് ജയിലിൽ പോയിട്ടുണ്ട്. എന്നാൽ അന്ന് കൊലയാളി ഞാനല്ലായിരുന്നു, നീയായിരുന്നു. ഇവിടെ പക്ഷേ പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചത്ത് കഠാര കേറ്റ് ഞാൻ മരണം ഉറപ്പാക്കിയിട്ടേ മടങ്ങൂ. മരനാണോ ശരത്താണോ? ആരെയാ കൊല്ലാൻ പോണേന്ന് പറഞ്ഞൂടെ നന്ദേട്ടാ. നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ലടി. അതുകൊണ്ട് നാളെ മരണം കേൾക്കുമെന്ന് മാത്രം നീ അറിഞ്ഞാ മതി. അല്ലാതെ ആരുടെ എന്നുള്ള ചോദ്യം വേണ്ട. ചിലപ്പോ കൊല ചെയ്യപ്പെടാൻ പോകുന്നത് നീയായിരിക്കും. അതെ, എന്റെ വയറ്റില് നന്ദേട്ട കുഞ്ഞുള്ളപ്പോ എന്നെ കൊല്ലില്ലല്ലോ. പിന്നെ ഇയാൾക്ക് എന്നെ ഇപ്പോ ജീവനാണല്ലോ. ജീവനായാലും നീയൊക്കെ ജീവൻ എടുക്കുന്ന പ്രവൃത്തിയല്ലേ ചെയ്യൂ. അതുകൊണ്ട് തട്ടുകട നന്ദൻ എന്ന ഗുണ്ട ശരിക്കും ഗുണ്ടയാവാൻ പോവുക. അയ്യോ, ആ പേര് നന്ദേട്ടന് ചേരില്ലോ നന്ദേട്ടാ. എങ്കിലും ചിലരതെനിക്ക് കൽപ്പിച്ചു തന്നിരിക്ക, അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അല്ല, ആരെയും ഉടനെ കൊല്ലുന്നൊക്കെ തട്ടുകടക്കാരൻ പറയുന്ന കേട്ടു. അത് എന്നെ ആയിരിക്കത്തില്ലടി. അവൻ വാളിന്റെ മൂർച്ച കൂട്ടുന്നുണ്ടെങ്കിൽ വെട്ടുകൊള്ളുന്നത് വേറൊരുത്തനായിരിക്കും. മരിക്കാൻ പോകുന്നത് ആരാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അയ്യോ, നരേടിനെ തട്ടുവോ? അതിനുള്ള സാധ്യത ഒരുപാടാ. അതിനു വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞു. നിന്റെ ആങ്ങളെ കൊല ചെയ്യപ്പെടുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? അച്ഛനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചവൻ അവൻ, അച്ഛൻ അവനെയും. അതുകൊണ്ട് ഈ രണ്ടുപേരും മരിക്കുന്നതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. രണ്ടാളും എനിക്ക് ശത്രുക്കൾ തന്നെയാ. എന്നാ ഉറപ്പിച്ചോ,
ഇനി അവൻ അധികം നാൾ ആയുസില്ല. മരണം അടുത്തെത്തി കഴിഞ്ഞു. ജോസ് ജയിലില്, നരൻ പരലോകത്ത്. പിന്നെ നമ്മുടെ മുന്നിലുള്ള ഭീഷണി എന്റെ ഭാര്യമാർ മാത്രമാണ്. അവരെ ഞാൻ ഒതുക്കിക്കോളാം. വീട് വിട്ടുപോയ രോഹിണി തിരിച്ചു വരുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അവള് തിരിച്ചു വരില്ലടി, പിന്നെ വരും. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ അവൾ അവളുടെ മോളെയോ അച്ഛനെയോ ആങ്ങളെയോ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ. അതൊന്നും എന്നെ സ്പർശിക്കുന്ന വിഷയങ്ങളെയല്ല. എന്നാൽ എന്നെ സ്പർശിക്കും അവളുടെ മടങ്ങി വരവ്. അപ്പോഴേക്ക് നീ നന്ദനുമായിട്ട് നല്ല ലോഹ്യത്തിലാവുമല്ലോ. പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് അവനുമായിട്ട് നിങ്ങൾ അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കേ. അതിന് വേണ്ടതൊക്കെ തന്നിട്ടല്ലേ ഞാൻ പോകൂ. പിന്നെ തന്നേ ഞാൻ അടങ്ങും. ഞാൻ പോട്ടെ രാജ. വീട്ടീന്ന് ഇറങ്ങിയപ്പോഴേ എന്തോ ഒരു ഗ്രഹപ്പഴ. എന്നാ പിന്നെ നീ ഇനി ഇന്ന് പുറത്തേക്കൊന്നും പോണ്ട. പോവായിരുന്ന ശരിയാവൂല അച്ഛാ, രോഹിണി സ്കൂളിൽ കൊണ്ടുവിടണം. എടാ, നിന്റെ അളിയൻ ഉൾപ്പെടെ വെട്ടി കീറുമെന്നും പറഞ്ഞ് നടക്കുവാ നിന്നെ. വെട്ടി കീറണെങ്കി അങ്ങോട്ട് കീറട്ടെ. അങ്ങനെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ട് തന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ മോക്കൻ സന്തോഷമായിരിക്കുമല്ലോ. ഇന്നലെ ചില ദുസ്വപ്നങ്ങൾ കണ്ടായിരുന്നു. നന്ദൻ നിന്റെ പിന്നാലെ ഉണ്ട്. അവൻ പിന്നാലെ നടക്കട്ടെ അച്ഛാ, കൊല്ലട്ടെ. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് മാറിയിരുന്ന് കരയട്ടെ. അവനെ പോലെ ഉള്ളി തട്ടി വേദനിക്കാൻ പോകുന്നവര് കുറവായിരിക്കൂടെ. ഒരു മണ്ടനായ ഒരുത്തൻ കാട്ടിക്കൂടുന്ന ആക്രമണങ്ങൾ ഇതിനെയൊക്കെ അങ്ങനെ കണ്ടാ മതി. അവനെ ഭയം നേതാലും ഞാൻ അകത്ത് കയറി ഇരിക്കാൻ പോകുന്നില്ല. പറഞ്ഞാ കേക്കത്തില്ല, എന്ത് ചെയ്യും? അല്ലേ ജഗുവേട്ടാ, എല്ലാം ജഗുവേട്ടന്റെ പിടിപ്പുകേടാ. അതാരും അനുസരിക്കാത്തത്. മക്കളെ വളർത്തി ഇല്ലാതാക്കി കളഞ്ഞിട്ട് അവളുടെ ഒരു സംസാരം കേട്ടില്ലേ? ഓരോരോ അനുഭവങ്ങൾ വന്നപ്പോ അവൻ നന്നായി. അങ്ങനെ പോലും നീയൊന്നും നന്നാവത്തില്ല. അയ്യോ, അത് ജഗുവേട്ടന് മനസ്സിലാവാത്തോണ്ടാ നയന മാറി. ഇപ്പൊ അവളുടെ നല്ല സ്വഭാവ. അവളുടെ അമ്മയുടെ അതിലും നല്ല സ്വഭാവ. നിങ്ങൾ രണ്ടും കാരണം ആരെല്ലാം കണ്ടീര് കുടിച്ചെന്ന് ഒരു ദിവസമെങ്കിലും എന്ന് ചിന്തിക്കണേ. അങ്ങനെ ചിന്തിച്ചാലേ നിന്റെ ഒക്കെ തെറ്റിന്റെ ആഴം നിനക്കൊക്കെ മനസ്സിലാവും. ആഴത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, കഴിഞ്ഞ വേനലിന് കിണറ്റിലെ വെള്ളം പറ്റിയായിരുന്നു. ഇത്തവണ ആഴം കൂട്ടിയില്ലെങ്കിൽ വെള്ളം കൂടി മുട്ടും. അനവസരത്തിൽ അവൾ ഓരോന്ന് പറയുന്നത്. പുറത്തും ചൂട് അകത്തും ചൂട്. മോര് മിക്സിയിൽ അടിച്ചെടുക്കാം, അത് കുടിക്കുമ്പോ ശരീരം തണുക്കും. മിക്സി പൊട്ടി തെറിക്കും. പൊടി അല്ല നെല്ലിക്ക തളം. ശരി, ഞാൻ സ്റ്റാഫ് റൂം വരെ കൊണ്ടുവിടണോ? അയ്യോ, അതിനൊന്നും ആവശ്യമില്ല. ഒന്നും പറയാൻ പറ്റൂല. സ്കൂളിന്റെ പുറത്തും ആൾക്കാരുണ്ടാവും രോഹിണി തട്ടിക്കൊണ്ടുപോവാൻ. ഞാൻ ഒരുത്തനെ പേടിച്ച് ജീവിക്കുന്നില്ല. ഇനിയും ജീവിക്കണോന്ന് ആഗ്രഹമുള്ളവരാ ഭയന്ന് ജീവിക്കുന്നത്. ഇതിന്റെയൊക്കെ ആണിക്കല്ലായവൻ നാളെ എന്തെന്നുള്ള ആധിയോടെ ജീവിക്കുന്നു. അവന് സ്വത്ത് വേണം, പണം വേണം. അതിനൊക്കെ ആർത്തിയുള്ളവൻ മരണത്തെ ഭയക്കും. എത്ര ഭയന്നാലും ഒഴിഞ്ഞുമാറി നടന്നാലും അവന്റെ ജീവിതം അത്ര സുരക്ഷിതമൊന്നുമല്ല. ഏത് നിമിഷം കൊല ചെയ്യപ്പെടാം. അതിന് ആരുടെ കൈകൊണ്ടാണെന്ന് അറിയാനുള്ളൂ. ഇവിടെ എത്തിയ ശേഷം കുട്ടികളുമായി സമയം പങ്കിടുമ്പോഴും
ലീന ടീച്ചറുമായി ഒന്നിച്ചിരിക്കുമ്പോഴും ഒന്നും അറിയുന്നില്ല, ഒന്നിനെ കുറിച്ച് ഓർക്കൊന്നുമില്ല. ഇവിടുന്ന് അമ്മച്ചിയുടെ വീട്ടിലെത്തുമ്പോഴാ പ്രശ്നം. പിന്നെ അമ്മച്ചിയും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അമ്മച്ചി സമാധാന വാക്കുകളൊക്കെ ഒരുപാട് പറയാറുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമില്ല. ഓരോന്നാലോചിക്കുമ്പോ ഉറക്കം പോലും കിട്ടുന്നില്ല. നേരത്തെ വിടാനെ വിളിച്ചു പറയണം, ഞാൻ വരാതെ ഒരു കാരണവശാലും ഇവിടുന്ന് വീട്ടിലേക്ക് നടന്നു പോരുത്. നരൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. പിന്നെ എന്നെ ഉപദേശിക്കുന്ന ആള് സ്വന്തം കാര്യം കൂടി നോക്കിക്കോണം. എന്നെ കൊല്ലം പരക്കം പയുന്നവര് നരന് പിന്നാലെ ഉണ്ടെന്ന് ഓർക്കണം. കൂടുതൽ പേടിക്കേണ്ടത് എന്റെ ആങ്ങളെ തന്നെയാ. നരനെ കൊല്ലുമെന്ന് നന്ദൻ ഭീഷണി മുഴക്കി നടക്കുക. ഓ, എനിക്ക് എന്ത് സംഭവിച്ചോട്ടെ, എന്നെ മറികടന്ന ആരും രോഹിണിയുടെ മുമ്പിൽ എത്തരുത്. രോഹിണിയുടെ ജീവൻ ആരും കൊത്തിയെടുത്തോണ്ട് പോവരുത്. എനിക്ക് അത്രേ ഉള്ളൂ. നീ ആദ്യം നേരെ വിട്, എന്നിട്ട് എങ്ങോട്ടാണെന്ന് ഞാൻ പറയാം. കഥ അറിയാതെ നന്ദോരം ചെയ്യുന്നത് ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് ഇന്നത്തോടെ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കണം. എനിക്കറിയാം നന്ദ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അധികം സംസാരമൊന്നും വേണ്ട, നീ നേരെ നോക്കി വണ്ടി വിട്. ഇറോ എടുക്കട. ഇങ്ങോട്ട് ഇറങ്ങി പോടാ. കുറെ നാളായി നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അങ്ങോട്ട് വരാറില്ല. പുറത്തു നിന്നാ കളി, അതിന് ഇന്നത്തോടൊരു അവസാനം കാണാൻ പോവുക. ഇനി നീ ഇല്ല, നല്ലതിനും ചീത്തയ്ക്കും. നന്ദ തൂക്കിക്കൊല്ലാൻ പോകുന്ന പ്രതിയോട് ജഡ്ജി ചോദിക്കും അവസാനമായിട്ടും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അങ്ങനെ പറയാണെന്ന് കരുതിയാൽ മതി. എന്നെക്കാളും മുമ്പേ മരിക്കേണ്ട ഒരാൾ ഇപ്പോഴും നന്ദന്റെയും വീട്ടുകാരുടെ സ്നേഹവും ഇഷ്ടവും അനുഭവിച്ചു കഴിയുക. പറയുമ്പോൾ നന്ദൻ ഇഷ്ടപ്പെടില്ല എങ്കിലും രാഹിയുടെ മരണം, രോഹിണിക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വേദനകൾ എല്ലാത്തിനും കാരണം ഈ നാട്ടിൽ തന്നെ മൂന്ന് ഭാര്യമാരുള്ള നന്ദന്റെ അളിയനാ. അവൻ മുമ്പ് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അവനെ പോലും ഓർമ്മ കാണൂല. എന്നെ ഇപ്പൊ കൊന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതൊക്കെ സത്യമാണോന്ന് നന്ദനൊന്ന് അന്വേഷിച്ചൂടെ. നിരപരാധികളുടെ ജീവനെടുക്കുമ്പോ പെണ്ണുപിടിയനായ ചതിയനായ ഒരുത്തൻ മാറിയെന്ന് ചിരിക്കുകയാണ്. മരിക്കാൻ പോകുന്നതിന് മുമ്പും പാവപ്പെട്ട ശരത്തേട്ടനെ പറ്റി ഓരോ കെട്ടുകഥകൾ പറഞ്ഞ് എന്റെ മനസ്സിളക്കാനാ നിന്റെ ശ്രമം.
ഇതുപോലുള്ള വിഷം ഇനി എന്റെയും മറ്റുള്ളവരുടെ മനസ്സിൽ കുത്തിവെക്കാതിരിക്കാനാ താനീ വിഷപ്പാമ്പായി നിന്നെ തീർക്കാൻ പോകുന്നത്. മരിക്കാൻ പോവാ നീ. മുമ്പ് ഇതുപോലെ നിന്നെ നിന്റെ അച്ഛൻ കുത്തി വീഴ്ത്തിയപ്പോ അവസാന നിമിഷം തോന്നിയൊരു സിമ്പതിയുടെ പുറത്ത് ഞാനാ നിന്നെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ചരിത്രം ആവർത്തിക്കില്ല ഇനി. അതുപോലെ സ്വന്തം അച്ഛനെ കുത്തി ആറ്റിയെറിഞ്ഞപ്പോ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടതുപോലെ നീ രക്ഷപ്പെടാനും പോകുന്നില്ല. എന്റെ രാഖി മോളുടെ മരണത്തിൽ നിനക്കും പങ്കുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ രോഹിണിയെ മാറ്റിയെടുത്തതിൽ ജോസിനെ പോലെ തന്നെ നീയും പ്രതിയാണ്. അതുകൊണ്ട് എന്റെ കല്യാണ ശേഷം ആദ്യം കടന്നു വന്ന നിന്റെ വിധി ആദ്യം നടപ്പാക്കുന്നു. പിന്നെ ജയിലിൽ കിടക്കുന്നവന്റെ മരിക്കാൻ തയ്യാറായിക്കോ. ഈ നിമിഷമെങ്കിലും നല്ലതെന്തെങ്കിലും ചിന്തിച്ചോ നീ. ആരാച്ചാരും മുന്നിൽ തൂക്കുകയറുമായിട്ട് വരുമ്പോ പ്രതിയുടെ കൈ പിന്നിൽ നിന്ന് കെട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. കറുത്ത തുണികൊണ്ട് മുഖം മറയ്ക്കുമെന്ന്. വാ, കണ്ണടക്കുക. പിന്നിൽ കൈയും കെട്ടി. ഇനി നിന്റെ വിധി നടപ്പിലായിക്കോ. അങ്ങനെ തൂക്കിലേറാൻ പോകുന്നവന് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കാറുണ്ട്. എന്നാ നിനക്ക് അതിനുള്ള അർഹത പോലുമില്ല. മരിക്കടാ. എന്റെ അച്ഛനെ ഉൾപ്പെടെ എന്റെ പെങ്ങന്മാരെ ഉൾപ്പെടെ കൊല്ലാക്കൊല ചെയ്തതിന് കണ്ണീര് കുടിപ്പിച്ചതിന് മരിക്കടാ നീ. ഈ കത്തിമുനിയിൽ നിന്ന് കഥ മാറും. ഇത് കൈപ്പിഴയോ കരുതിക്കൂട്ടിയതോ? വിധി വെറുതെ വിട്ടാലും അടങ്ങിയിരിക്കില്ല ഇവൻ. പാപത്തിന്റെ ശമ്പളം അതിവന് കൈയോടെ കിട്ടിയിരിക്കും.